السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد

وإن الوحي قد انقطع وإنما نأخذكم الآن بما ظهر لنا من أعمالكم فمن أظهر لنا خيرا أمناه وقربناه وليس لنا من سريرته شيء الله يحاسبه في سريرته ومن أظهر لنا سوءا لم نؤمنه ولم نصدقه وإن قال ഇന്ന ബുഖാരി ഇമാം ബുഹാർ റിപ്പോർട്ട് ചെയ്ത അബ്ദുല്ലാഹിബിന് മസൂദ് റതി അള്ളാഹു നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് അദ്ദേഹം പറയുകയാണ് ഉമർ ബിൻ ഖത്താബ് പറയുന്നതായിട്ട് ഞാൻ കേട്ടു നബിസല്ലാഹു അലൈഹി വസ്ലമയുടെ കാലത്ത് വഹിയു മുഖേന ചില ആളുകൾ പിടിക്കപ്പെട്ടിരുന്നു എന്നാൽ വഹയെ നിലച്ചിരിക്കുകയാണ് ഇനി നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടി പ്രകടമാവുന്നതിനനുസരിച്ചാണ് ഇപ്പോൾ നാം നിങ്ങളെ പിടികൂടുക ആരെങ്കിലും നന്മയാണ് നമ്മോട് പ്രകടിപ്പിച്ചതെങ്കിൽ നാം അവർക്ക് അഭയം നൽകും അവനെ നാം അടുപ്പിക്കും അവൻ്റെ രഹസ്യത്തെക്കുറിച്ച് നമുക്ക് ഒരു ബാധ്യതയുമില്ല അള്ളാഹു അവൻ്റെ രഹസ്യത്തെപ്പറ്റി അവനോട് കണക്ക് ചോദിച്ചുകൊള്ളും വല്ലവനും നമ്മോട് തെറ്റാണ് പ്രകടിപ്പിച്ചതെങ്കിൽ നാം അവന് അഭയം കൊടുക്കുന്നതല്ല അവനെ അംഗീകരിക്കുകയുമില്ല അവന്റെ രഹസ്യം നല്ലതാണെന്ന് അവൻ എത്ര പറഞ്ഞാലും ഇതാണ് ഹദീസിന്റെ സാരം നല്ലവൻ ചമഞ്ഞ് മുസ്ലിങ്ങളിൽ കടന്നുകൂടുകയും നബിസല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടുകയും ചെയ്തിരുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു നബിസല്ലാഹു അലൈഹി വസലമയുടെ ജീവിതകാലത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസലമയ്ക്ക് പോലും ആ കപട വിശ്വാസികളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അങ്ങനെ അള്ളാഹു തന്നെ വഴി മുഖേന അത്തരക്കാർക്ക് അടയാളം വെച്ചു അപ്പോൾ മാത്രം നബിയും അനുയായികളും അവരെ തിരിച്ചറിഞ്ഞു കാപ്പട്യത്തിൻ്റെ മുഖലക്ഷണങ്ങൾ നബി സല്ലാഹു അലൈഹി വസലമ പഠിപ്പിക്കുകയും ചെയ്തു കളവ് പറയുക വിശ്വാസവഞ്ചന ചെയ്യുക വാഗ്ദാന ലംഘനം നടത്തുക പിണങ്ങിയാൽ നെറികേട് ചെയ്യുക നമസ്കരിച്ച് നോമ്പനുഷ്ഠിച്ച് ഞാനും മുസ്ലിമാണ് എന്ന അവകാശപ്പെട്ടാലും ഇത് കാപട്ട്യത്തിൻ്റെ ലക്ഷണമാണെന്ന് നബിസ അല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു തന്നു വഹയ്യ് പ്രവാചകന്റെ മരണത്തോടെ നിലച്ചു സച്ചരിതരായ സ്വഹാവികൾ പോലും മനുഷ്യരെ ബാഹ്യമായി വിലയിരുത്തുകയല്ലാതെ നിർവാഹമില്ലാതായി എന്ന് വേണ്ട നബിസല്ലാഹു അലൈഹി വസലമ പോലും ചില പ്രശ്നങ്ങളിൽ മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് എന്തെന്നറിഞ്ഞിരുന്നില്ല ചിലർ ചിലർ ഒരു തർക്കവുമായി വന്നപ്പോൾ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ ആ കക്ഷികളെ വിസ്തരിച്ചു സ്വത്ത് സംബന്ധമായ തർക്കമായിട്ടാണ് നമുക്കത് വായിക്കാൻ കഴിയുന്നത് ബാഹ്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വിധി പ്രഖ്യാപിച്ചു എന്നിട്ട് നബിസല്ലാഹു അലൈഹി വസലമ പറഞ്ഞു എനിക്ക് സത്യമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടതു പ്രകാരമാണ് ഞാൻ വിധി പറഞ്ഞത് നിങ്ങളിൽ ഒരാൾ മറുകക്ഷിയേക്കാൾ കൂടുതൽ വാക്സാമർഥ്യമുള്ളവനായേക്കാം എൻ്റെ വിധി കിട്ടി എന്നതുകൊണ്ട് മാത്രം അയാൾക്ക് അത് അനുവദനീയമാവുന്നില്ല എൻ്റെ വിധി മൂലം അർഹതപ്പെടാത്ത ഒരാൾക്ക് ലഭിച്ചിട്ടുണ്ടത് എങ്കിൽ അർഹതപ്പെടാത്തതാണ് ഒരാൾക്ക് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ അത് തീയിടെ അഗ്നിയുടെ ഒരു കഷ്ണമാണെന്ന് കരുതിയാൽ മതി എന്ന് നെബിസല്ലാഹു അലൈഹി വസല്ലമ ആ വിധി നടത്തിയതിനു ശേഷം അവരോട് പറഞ്ഞു ഇതാണ് നെബിസല്ലാഹു അലൈഹി വസലമയുടെ പോലും സ്ഥിതിയെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നാം ചിന്തിക്കുക കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ മറ്റുള്ളവരുടെ കൽഭകം അറിയുമെന്ന പ്രചാരണം അല്ലെങ്കിൽ അത്തരം കെട്ടുകഥകൾ നബിസല്ലാഹു അലൈഹി വസലമയുടെ ഈ വിധത്തിലുള്ള പ്രഖ്യാപനവുമായി എന്ത് ബന്ധമാണുള്ളത് എന്നുള്ളത് നാം ഗൗരവത്തോടെ ആലോചിക്കുക മനുഷ്യന്റെ ഉള്ളറിയാൻ മറ്റൊരു മനുഷ്യന് കഴിയില്ല മനുഷ്യന്റെ ഉള്ളറിയാത്തതിനാൽ സാമൂഹിക കാര്യങ്ങളിൽ ബാഹ്യമായ അറിവ് വെച്ച് ആളുകളെ വിലയിരുത്താൻ കഴിയൂ എന്നുള്ളതാണ് ഉമർ ബുൽഹത്താം റദീ ഉള്ളാഹു എന്നു പറഞ്ഞത് അവരുടെ രഹസ്യം നോക്കി അതിൻ്റെ പിന്നാലെ കൂടി ഒന്നും വിധി കൽപ്പിക്കേണ്ട ആവശ്യമില്ല ബാഹ്യമായി എന്ത് തെളിവാണോ സാമൂഹിക കാര്യങ്ങളിൽ ലഭിക്കുക അതിനനുസരിച്ച് വിലയിരുത്തുക വിധി പറയുക അവർക്ക് നിർഭയത്വം നൽകുക അവരെ അടുപ്പിക്കുക അവരെ അംഗീകരിക്കുക അതേസമയം പുറംപൂച്ചുകൾക്ക് അപ്പുറം രഹസ്യ ജീവിതത്തിൻ്റെ വിശുദ്ധിയെപ്പറ്റി ഈ മഹൽ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നാം ജനങ്ങളുടെ മുമ്പിൽ ആര് എന്നതല്ല നമ്മെ മുഴുവനായി അറിയുന്ന റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ ആര് എന്നതാണ് പ്രധാനം വ്യാജമായ നേട്ടങ്ങളും പെരുമയും സ്ഥാനമാനങ്ങളും നേടി പൊയ്മുഖങ്ങൾ അണിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമാണ് പൊതുവെ കാണുന്നതും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതും അഥവാ എല്ലാ രംഗത്തും കാപട്യം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ട ഒരു വ്യക്തിത്വം വളർത്തിയെടുക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു കാര്യമാണ് എന്നാലും നാം അതിനാണ് യജ്ഞിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മുമ്പിൽ കുറ്റവാളി ആകാതിരിക്കലായിരിക്കണം നമ്മുടെ മുഖ്യ ലക്ഷ്യം എന്നുള്ള സന്ദേശമാണ് ഈ പ്രവാചക വചനം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പലപ്പോഴും ബാഹ്യമായത് വിട്ട് രഹസ്യമായതും പരമരഹസ്യമായതിൻ്റെയും പിന്നാലെ നടന്ന് ആകെ പ്രയാസകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന അവസ്ഥ ഒരിക്കലും ആർക്കും നല്ലതല്ല എന്നുള്ളതാണ് ഉമർ ബഹത്താബ് പ്രതിയുനുവിൻ്റെ ഈ പ്രയോഗത്തിൽ നിന്ന് വാക്കിൽ നിന്ന് സന്ദേശത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കാരണം ഒരാളുടെ രഹസ്യം അത് അള്ളാഹുവാണ് വിചാരണ ചെയ്യുക അതുപോലെ തന്നെ ബാഹ്യമായി തിന്മ പ്രകടിപ്പിച്ചിട്ട് ഞാൻ എത്ര നല്ലവനാണ് എൻ്റെ രഹസ്യ ജീവിതം വളരെ നല്ലതാണ് എന്ന് എത്ര ആണയിട്ട് പറഞ്ഞാലും ശരി അതിന് വിരുദ്ധമായി നിർഭയത്വം നൽകുവാനോ അംഗീകരിക്കാനോ കഴിയില്ല എന്നുകൂടി ഉമർ വിമർവിൽ ഹത്താബ് പ്രതി അള്ളാഹുവിനെ ഉണർത്തുമ്പോൾ നാം അള്ളാഹുവിൻ്റെ മുമ്പിലെ അവസ്ഥയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാം പ്രിയമുള്ളവരെ നമ്മളുടെ രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവിനോട് പരമരഹസ്യമായി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് സംശുദ്ധരാകാൻ കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ ഇത്തരം ഹദീസുകൾക്ക് ഏറെ പ്രസക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു അള്ളാഹു സ്വഹാനുഭവത്താലേ ഇതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നിഷ്കപടമായ വിശ്വാസവും സാമൂഹ്യ ജീവിതവും കൈമുതലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വാ ഹൃദായ والسلام عليكم ورحمه الله وبركاته